ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി എക്സ്പ്ലോർ ലൈഫ്. മാത്തമാറ്റിക്സിലെ നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിലെ ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റിജേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? വൺ തൊട്ടുള്ള നമ്പേഴ്സ്, 1, 2, 3, 4, 5 നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ആ നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഇൻക്ലൂഡഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് എസ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നമ്മളതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. 0 നാച്ചുറൽ നമ്പേഴ്സോട് ചേർന്നാൽ ഹോൾ നമ്പേഴ്സ് ആകും. അതുപോലെ തന്നെ നമുക്ക് എന്താ, 0 താഴെ ഇനിയും നമ്പേഴ്സ് എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 0 താഴെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ നെഗറ്റീവ് നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സിനെ കിട്ടും, അല്ല? ഫ്രാക്ഷൻസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് നെഗറ്റീവ് നമ്പേഴ്സ്. -1, -2, -3, -4, -5 എന്ന് പറയുന്ന നമ്പേഴ്സ്, അതാണ് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ പറയുന്നത്, നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും നമ്മുടെ 0 നാച്ചുറൽ നമ്പേഴ്സും, നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്, 0 നാച്ചുറൽ നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റിജേഴ്സിനെ കിട്ടും. ആ ഇൻറ്റിജേഴ്സിൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ 4 ഓപ്പറേഷൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സിൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് 2 പഠിക്കാം. അഡിഷനും സബ്ട്രാക്ഷനും ചേർത്തും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചേർത്തും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഡിവിഷൻ ഒന്ന് 3 പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നമ്മൾ ആദ്യം അഡിഷൻ സബ്ട്രാക്ഷൻ്റെ കാര്യം പറയാം. നോക്കിയേ, 2 എന്ന കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഏതൊരു നമ്പറിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരുന്ന സൈൻ ആണ് അതിൻ്റെ യഥാർത്ഥ സൈൻ എന്ന് പറയുക. പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് എന്ന് നമ്മൾ കൊടുക്കാറില്ല, അങ്ങനെ സാധാരണ പ്ലസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഒന്നുമില്ല എങ്കിൽ പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കും. 2 പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷൻ ആണ്. 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 + 3 എന്നാണെങ്കിൽ അവിടെ ഇപ്പം അഡിഷൻ്റെ സൈൻ ഇല്ലെങ്കിൽ കൂടി 2 ആഡ് ചെയ്യാൻ, 2 പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷൻ ആണ്. 2 നെഗറ്റീവ് ആണെങ്കിൽ -5, -2 എന്നാണ്. അപ്പോൾ 2 സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അവിടെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഇട്ട് ഡിസ്കസ് ചെയ്യാം, എന്ന് ഓർത്ത് വയ്ക്കുക. 2 പോസിറ്റീവ് ആണെങ്കിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷൻ. 2 നെഗറ്റീവ് ആണെങ്കിലും ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? അഡിഷൻ തന്നെയാണ്. ഇനി 2 ഡിഫറെൻ്റ് ആണെങ്കിൽ, 1 പോസിറ്റീവും 1 നെഗറ്റീവും ആകുമ്പോൾ ചെയ്യേണ്ട ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്. ആ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ ചെയ്യേണ്ട എന്താണ്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. ദെൻ സെയിം സൈൻ, 2 സെയിം സൈൻ ആണെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന എന്താണ്? അഡിഷൻ. 2 ഇൻറ്റിജേഴ്സിൻ്റെയും സൈൻ സെയിം ആണെങ്കിൽ, 2 സെയിം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അഡിഷൻ ചെയ്യും. ഡിഫറെൻ്റ് സൈനുള്ള ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ചെയ്യുന്നത് സബ്ട്രാക്ഷൻ. അതുപോലെ തന്നെ അഡിഷൻ, 2 സെയിം സൈൻ വരുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ സൈനും ഇത് തന്നെയായിരിക്കും. 2 സെയിം സൈൻ ആണെങ്കിൽ കിട്ടുന്ന ആൻസറിൻ്റെ സൈനും സെയിം ആയിരിക്കും. 2 അഡിഷൻ ആണെങ്കിൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 2 നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ആൻസറും എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ അടുത്ത കേസിൽ വരുമ്പോൾ, സബ്ട്രാക്ഷൻ്റെ കേസിൽ വരുമ്പോൾ, ഈ നമ്പറുകളിൽ ആരാണോ വലുത്, സബ്ട്രാക്ഷൻ വരുമ്പോൾ 2 ഏത് ഇൻറ്റിജർ ആണോ വലിയ ഇൻറ്റിജർ, ആ നമ്പറിൻ്റെ സൈൻ ആണ് നമ്മൾ ആൻസറിന് കൊടുക്കുക. ഇതാണ് ആൻസറിൻ്റെ സൈൻ. നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്നും പറഞ്ഞു, ആൻസറിന് വരുന്ന സൈൻ എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, അതിന് കൊടുക്കേണ്ട സൈൻ. അപ്പോൾ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കാര്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. സോ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ, സെയിം സൈനുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അഡിഷൻ ചെയ്യുക. അതിൻ്റെ ആൻസറിൻ്റെ സൈൻ എന്താണ്? എന്താണോ അവിടെ 2 ആ 2 സൈൻ എന്താണ്? അത് തന്നെയായിരിക്കും നമുക്ക് ആൻസറിന് വരിക. ഇനി സബ്ട്രാക്ഷൻ വരുന്ന കേസ്, ഇൻറ്റിജേഴ്സിൻ്റെ സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്. അവിടെ വരുന്ന ആൻസറിൻ്റെ സൈൻ എന്താണ്? ഈ 2 ആരാണോ വലിയ ആൾ, ആ വലിയ ആളുടെ സൈൻ ആൻസറിന് കൊടുക്കുക.
നമ്മളിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈവ് പ്ലസ് ഫോർ. ഇവിടെ ഫൈവിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു അതും തന്നെ ഒരു നമ്പറിന് ലെഫ്റ്റ് സൈഡിൽ സൈൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? പോസിറ്റീവ് ആണെന്ന്. കൊടുക്കുകയും ചെയ്യാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. സോ ഫൈവിൻ്റെ സൈനും പോസിറ്റീവ് ആണ്, ഫോറിൻ്റെ സൈനും പോസിറ്റീവ് ആണ്. രണ്ട് നമ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്തേക്കും? ഈ രണ്ട് ഇൻറ്റിജേഴ്സാണ്, ഫൈവും ഫോറും ഇൻറ്റിജേഴ്സ് ആണ്. ആ നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ അഡിഷൻ ആണ്. ഫൈവ് പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? ഫൈവ് പ്ലസ് ഫോർ ഈക്വൽസ് നയൻ ആണ് ആൻസർ. അവിടുത്തെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫൈവ് പ്ലസ് ഫോർ നയൻ. ഇനി അതുപോലെ രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആണ്. ഇവിടെ ത്രീയും സെവനും ആണ് ഇൻറ്റിജേഴ്സ്. ആ ഇൻറ്റിജേഴ്സിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. ഇവിടെ മൈനസ് ത്രീ, മൈനസ് സെവൻ പറഞ്ഞു. രണ്ടും സെയിം സൈൻ ആണ്, നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അവിടെ എന്ത് ചെയ്യണം? ത്രീ പ്ലസ് സെവൻ ടെൻ ആണ്. രണ്ടിൻ്റെയും കോമൺ സൈൻ, ഇവിടെ രണ്ടിൻ്റെയും കോമൺ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. ഇവിടെ രണ്ടിൻ്റെയും കോമൺ സൈൻ നെഗറ്റീവ് ആണ്. രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറിൻ്റെ സൈനും എന്താണ്? നെഗറ്റീവ് ആണ്. രണ്ടിടത്തും എന്ത് ഓപ്പറേഷനാണ് ചെയ്തേ? അഡിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്തു. സൈനിൽ വന്ന ചേഞ്ച് എന്താണ്? സെയിം സൈൻ ആണ്. ക്വസ്റ്റ്യനിൽ എല്ലാം ഒരേ സൈൻ ആയതുകൊണ്ട് ആൻസറിനും സൈന് ചേഞ്ച് ഇല്ല. ഇവിടെ എല്ലാം ക്വസ്റ്റ്യന് സെയിം സൈൻ ആയതുകൊണ്ട് ആൻസറിനും ചേഞ്ച് ഇല്ല. സോ മൈനസ് ടെൻ എന്ന രണ്ടാമത്തെ ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ, ഫൈവ് മൈനസ് സിക്സ്. ഇവിടെ ഫൈവിൻ്റെ സൈൻ പോസിറ്റീവാണ് അല്ലേ? ഫൈവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരും ഇല്ലാതുകൊണ്ട് പോസിറ്റീവ് ഫൈവ് എന്ന് കൺസിഡർ ചെയ്യുന്നു. സിക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ഫൈവ് മൈനസ് സിക്സ് എന്നാണ് വരുന്നത് അല്ലേ? ഫൈവ് മൈനസ് സിക്സ്, ഡിഫറൻസ് സൈൻ വന്നു. ഡിഫറൻസ് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യാം? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് അഞ്ചിൽ നിന്ന് ആറിനെ കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം? ആറിൽ നിന്ന് അഞ്ചിനെ കുറയ്ക്കും. സിക്സിൽ നിന്ന് ഫൈവ് പോയാൽ ബാലൻസ് എന്താണ്? വൺ ആണ്. സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ വലിയ ആൾ ആരായിരുന്നു? സിക്സ് അല്ലേ? സിക്സിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. ഇങ്ങനെ നോക്കി നമുക്ക് ആൻസർ ചെയ്യാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുക. നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക, വലിയ നമ്പറിൻ്റെ സൈൻ ആൻസറിന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരാൾ നെഗറ്റീവ്, മറ്റേയാൾ പോസിറ്റീവ്. മൈനസ് എയ്റ്റ് പ്ലസ് നയൻ, മൈനസ് എയ്റ്റ് പ്ലസ് നയൻ. അവിടെയും എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പം നയൻ മൈനസ് എയ്റ്റ്, നയൻ ഒമ്പതിൽ നിന്ന് നമ്മൾ എട്ട് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? വൺ കിട്ടും. വലിയ ആളുടെ സൈൻ ഇട്ട് കൊടുക്കണം. വലിയ നമ്പർ ആരാ? നയനല്ലേ വലിയ നമ്പർ. നയൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സോ അവർ ആൻസർ ഈസ് വൺ. ഇവിടെ സെയിം സെയിം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പറേഷൻ അഡീഷൻ ആയിരുന്നു. ഓപ്പറേഷൻ അഡീഷൻ രണ്ടും ആഡ് ചെയ്തു. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? എല്ലായിടത്തും സെയിം സൈൻ ആയതുകൊണ്ട് ആൻസറിനും സെയിം സൈൻ വന്നു. ഇനി സൈൻസ് ഡിഫറെൻ്റ് ആയപ്പോൾ, ഇൻറ്റിജേഴ്സ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ഷനാണ് ചെയ്തത്. എന്നിട്ട് വലിയ ഇൻറ്റിജറിൻ്റെ സൈൻ ആൻസറിന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇൻറ്റിജേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും. ഇത് എത്ര നമ്പേഴ്സ് വന്നാലും നമുക്ക് ഇതേ ഫോർമാറ്റിൽ ചെയ്യാം. നമുക്കൊരു ലെങ്തി ആയിട്ടുള്ള നമ്പറിൻ്റെ നെക്സ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇൻറ്റിജേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും വരുന്ന മറ്റൊരു മേഖല ഏത്? കാരണം നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തേ. അത് ഇത്രയും ലെങ്തി ആയിട്ട് വന്നാൽ എങ്ങനെ ചെയ്യും നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവ് നമ്പേഴ്സിനെയൊക്കെ ഒരു ഗ്രൂപ്പാക്കുക, പോസിറ്റീവ് നമ്പേഴ്സിനെയൊക്കെ ഒരു ഗ്രൂപ്പാക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഫോർ മൈനസ് ഫോർ നെഗറ്റീവ് നമ്പറാണ്, മൈനസ് ത്രീ നെഗറ്റീവ് നമ്പറാണ്, മൈനസ് ടെൻ അല്ലേ? മൈനസ് ഫോർ, മൈനസ് ത്രീ, മൈനസ് ടെൻ, അത് മാത്രം എടുത്ത് എഴുതുക. മൈനസ് ഫോർ, മൈനസ് ത്രീ, മൈനസ് ടെൻ, ഇത്രയാണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി പോസിറ്റീവ് നമ്പേഴ്സിന് എടുത്ത് എഴുതുക. അപ്പോൾ എന്താ? ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എയ്റ്റ്. ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? നെഗറ്റീവ് നമ്പേഴ്സിനെ മാത്രം എടുത്ത് എഴുതി, പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രം എഴുതി. നോക്കി, ഇതെല്ലാവരും നെഗറ്റീവ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ എല്ലാവരും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ കൊടുക്കുന്ന തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു. രണ്ട് നമ്പേഴ്സ് ആണെങ്കിലും മൂന്ന് നമ്പേഴ്സ് ആണെങ്കിലും അത് തന്നെ കണ്ടീഷൻ. എല്ലാം നെഗറ്റീവ് ആയപ്പോൾ ആഡ് ചെയ്യുക. ഫോർ പ്ലസ് ത്രീ സെവൻ, സെവൻ പ്ലസ് ടെൻ സെവൻറ്റീൻ. സൈൻ എന്താണ്? നെഗറ്റീവ് അല്ലേ? എല്ലാവരും സെയിം ആയതുകൊണ്ട് ആൻസറിൻ്റെ സൈനും നെഗറ്റീവ്. നെക്സ്റ്റ് വൺ, ഇതെന്താ? അഡീഷനാണ്. ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എയ്റ്റ്, എല്ലാം സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക.
3 plus 5 എന്ന് പറഞ്ഞാൽ എന്താണ് 8 8 plus 8 16 ഇതിന്റെ എല്ലാം സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ഓക്കേ അപ്പോൾ ഇതിനു പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി ഈ നെഗറ്റീവ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു പോസിറ്റീവ് എല്ലാം കൂടി ആഡ് ചെയ്തു ഈ കിട്ടിയ ആൻസേഴ്സ് മൈനസ് 17 ഇത് പോസിറ്റീവ് അല്ലേ സോ പ്ലസ് 16 മനസ്സിലായോ വലിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ചെയ്തത് അതിൽ നെഗറ്റീവ് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തു എല്ലാം കൂടി ആഡ് ചെയ്തു ആൻസർ കിട്ടി പോസിറ്റീവ് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തു എല്ലാം കൂടി ആഡ് ചെയ്തു ആൻസർ കിട്ടി ഇനി ഈ ആൻസേഴ്സിനെ നമ്മൾ ആഡ് ചെയ്താൽ മതി സോ മൈനസ് 17 പ്ലസ് 16 ഇവിടുത്തെ രണ്ടും ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ് സബ്ട്രാക്ഷനാണ് അപ്പോൾ 17 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 1 ആണ് വലിയ നമ്പർ ആരാ 17 വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് സോ ദ ആൻസർ ഈസ് മൈനസ് 1 അങ്ങനെ നമുക്ക് മൈനസ് 1 എന്ന് ആൻസർ കിട്ടും ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ടാണെങ്കിലും ചെയ്യാം മൈനസ് 4 പ്ലസ് 3 അല്ലേ ഡിഫറൻറ്റ് സൈനാണ് മൈനസ് 4 പ്ലസ് 3 എന്ത് ചെയ്യണം 4 മൈനസ് 3 1 ആണ് അവിടുത്തെ ആൻസർ മൈനസ് 1 അപ്പോൾ ഇത്രയും ആൾക്കാരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ ആൾക്കാർ എന്തായി മൈനസ് 1 ആയി മൈനസ് 1 മൈനസ് 3 അല്ലേ മൈനസ് 1 മൈനസ് 3 സെയിം സൈൻ ആയതുകൊണ്ട് മൈനസ് 4 എന്ന് എഴുതാം അവിടെ വരെ ചെയ്തു ഇവിടെ എന്ത് നിങ്ങൾക്ക് മൈനസ് 4 വരെ കിട്ടി ഇനി മൈനസ് 4 പ്ലസ് 5 മൈനസ് 4 പ്ലസ് 5 അപ്പോൾ സൈൻ രണ്ടെണ്ണം ഡിഫറൻ്റ് ആയി അതായത് 5 മൈനസ് 4 ചെയ്യുക 1 വലിയ നമ്പർ 5 ആയതുകൊണ്ട് പോസിറ്റീവ് 1 ആയി 1 പ്ലസ് 8 1 പ്ലസ് 8 എന്താണ് 9 1 പ്ലസ് 8 9 പിന്നെ എന്തായി 9 മൈനസ് 10 9 മൈനസ് 10 9 പോസിറ്റീവ് ആയിരുന്നു 10 നെഗറ്റീവ് ആയിരുന്നു 9 ആൻസർ 9 മൈനസ് 10 എന്ന് പറയുമ്പോൾ എന്ത് വരും അവിടെ മൈനസ് 1 ആണ് ആൻസർ കിട്ടുക ഇങ്ങനെ നിരത്തി പിടിച്ച് ചെയ്താൽ പോലും കിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം എളുപ്പമുള്ള മെത്തേഡ് ഇതല്ലേ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തു പോസിറ്റീവിനെ സെപ്പറേറ്റ് ചെയ്തു കിട്ടിയ ആൻസേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സ് ഓപ്പറേഷൻ ചെയ്തു വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ മൈനസ് 1 നെക്സ്റ്റ് സെയിം ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സൈൻ അതായത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ആ സൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ബാക്കിയൊക്കെ നമ്മൾ യൂഷ്വലി പഠിച്ച സെയിം മെത്തേഡാണ് അത് പറയാം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അവിടെ നമ്പേഴ്സിനെ നേരെ മൾട്ടിപ്പിൾ ചെയ്യുക നമ്മൾ പഠിച്ചത് അപ്പോൾ 3 ഉം 4 ഉം ആണെങ്കിൽ 3 4s ആർ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് 12 എന്ന് ആൻസർ എഴുതാം ആ ആൻസറിൻ്റെ സൈൻ ആണ് അവിടെ പ്രത്യേകത ഉള്ളത് ഇൻറ്റിജേഴ്സ് വരുമ്പോൾ ഒരു ചേഞ്ച് ഉള്ളത് നോക്കി മൾട്ടിപ്പിൾ ചെയ്യുന്ന നമ്പേഴ്സ് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ വിൽ ബി എ പോസിറ്റീവ് നമ്പർ ഓക്കെ ആൻസർ ഇപ്പം 3 × 3 ആണെങ്കിൽ 9 ആണ് ആൻസർ 3 ഉം 3 ഉം പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് 9 ആണ് ആൻസർ സെയിം നമ്പേഴ്സ് സെയിം സൈൻ ഉള്ള ആൾക്കാരെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ എന്താണ് പോസിറ്റീവ് ആണ് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസർ പോസിറ്റീവ് അത് തന്നെയാണ് ഡിവിഷനിലും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും ദെൻ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെയും ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഡിവിഷനിലും സെയിം കണ്ടീഷനാണ് രണ്ട് നമ്പേഴ്സും നെഗറ്റീവാണ് ഡിവൈഡ് രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ എന്താണ് പോസിറ്റീവാണ് ഇനിയും സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും വന്നാൽ ആൻസറിൻ്റെ സൈൻ എന്താണ് നെഗറ്റീവ് ആയിരിക്കും സെയിം കണ്ടീഷനാണ് ഡിവിഷനിലും വരിക അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാൻ ഡിവിഷനിലും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് സെയിം സൈൻ ആണെങ്കിൽ ആൻസറും എന്താ ആൻസർ എന്താ പോസിറ്റീവ് ആയിരിക്കും എടുക്കുന്ന നമ്പേഴ്സ് സെയിം സൈൻ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമ്മൾ നമ്പേഴ്സിനെ ഇൻറ്റിജേഴ്സിനെ എടുക്കുമ്പോൾ ആൻസറിൻ്റെ സൈൻ ആൻസറിൻ്റെ സൈനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ ആൻസർ നമ്മൾ യൂഷ്വൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ കിട്ടുന്നതാണ് ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും കോമൺ സൈൻ എന്നല്ല പോസിറ്റീവ് ആയിരിക്കും കോമൺ സൈൻ എവിടെയാണ് വരുന്നത് അഡിഷൻ സബ്ട്രാക്ഷനിലാണ് വരുന്നത് ഓക്കെ ഇവിടെ സെയിം രണ്ട് എല്ലാത്തിൻ്റെയും സൈൻ സെയിം ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും ഇനി സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ
ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആകെ ഈ രണ്ട് കേസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സൈൻ രണ്ടും സെയിം ആണെങ്കിൽ ആൻസറിൻ്റെ സൈൻ പോസിറ്റീവ്, സൈൻ രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ആൻസറിൻ്റെ സൈൻ നെഗറ്റീവ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമ്മൾ പറഞ്ഞ ആ കോൺസെപ്റ്റിലൊന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 3 × 4 എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സാണ്. കിട്ടുന്ന ആൻസർ 3 × 4 = 12. ആൻസറിൻ്റെ സൈൻ 12. നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ രണ്ട് നമ്പറും സെയിം ആണ്, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ 5 × 6 എന്താണ്? 30. ആൻസർ പോസിറ്റീവ് 30 ആണ്, കാരണം സെയിം സൈൻ സെയിം ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് 2 × 7 = 14 എന്ന് ചെയ്യുക. ഇവിടെ ഒരാളല്ലേ നെഗറ്റീവ് ഉള്ളൂ, ആൻസർ നെഗറ്റീവ്. 8 × 9 എന്താണെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 9 = 72. ആൻസറിൻ്റെ സൈൻ നെഗറ്റീവ്. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, അത് കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാകാൻ. സെയിം കോൺസെപ്റ്റാണ് ഡിവിഷനിലും ചെയ്യുക. 12 × 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്, ആൻസർ എന്താണ്? പോസിറ്റീവ് 6. നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സാണ്, 16 ഉം 4 ഉം. -16 and -4. 16 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4 ആണ്. സോ നമ്മളുടെ സൈൻ എന്താ? പോസിറ്റീവ്. സെയിം സൈൻ ആയതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരാൾ പോസിറ്റീവ് നമ്പറും ഒരാൾ നെഗറ്റീവ് നമ്പറുമാണ്. 25 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ 5 ആണ്. ആൻഡ് അവർ സൈൻ ഈസ് -5 ആയിരിക്കും ആൻസർ, ഒരാൾ നെഗറ്റീവ് ആയതുകൊണ്ട്. നെക്സ്റ്റ് വൺ, -14 / 7, ഒരാൾ ഇവിടെയും നെഗറ്റീവ് ആണ്, ഡിവൈഡ് ചെയ്യാം, ആൻസർ 2 ആണ്. ദെൻ നമ്മുടെ സൈൻ -2. സോ ഫൈനൽ ആൻസർ ഈസ് -2. നമ്മൾ ഇന്ന് ഇൻറ്റിജേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇൻറ്റിജേഴ്സിൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഏബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.